തൃക്കാക്കരയിൽ ഉണ്ടാവും യു ഡി എഫിന്റെ പദ്ധതി. പൊതുവശത വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പരിപാടികളും അതിന്റെ ആദ്യഘട്ട പരിപാടികളും ഞങ്ങൾ ആരംഭിക്കും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നാളെ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഏറ്റവും പെട്ടെന്ന്, അത്രമാത്രമേ ഞാനിപ്പോൾ പറയുന്നില്ല, എത്രയും പെട്ടെന്ന് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതേപോലൊരു പ്രതിസന്ധി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കോൺഗ്രസ് ഇത്തവണ നേരിടുന്നില്ലെന്നുള്ളതാണ്. അല്ല, സാധാരണ അങ്ങനെ പ്രതിസന്ധിയൊന്നും ഉണ്ടാകാറില്ല. അല്ല, ജനറൽ തെരഞ്ഞെടുപ്പിലൊക്കെ, ജനറൽ ഇലക്ഷനിലൊക്കെ മാത്രം കുറച്ച് നീണ്ടു നിൽക്കാറുണ്ട്. അത് വലിയ പ്രോസസ്സല്ലേ, ദേശീയ പാർട്ടിയല്ലേ, ഡൽഹിയിലൊക്കെ പോയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഡൽഹിയിൽ പോകാതെ തന്നെ എ ഐ സി സിയുടെ അനുവാദത്തോടു കൂടി, മറ്റ് യു ഡി എഫ് ഘടകകക്ഷികളുടെ സമ്മതത്തോടു കൂടി തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നമുക്ക് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ പറ്റും. അതിൻ്റെ പ്രാഥമിക ചർച്ചകളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്തിമമായ ചർച്ച നാളെ തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. പ്രധാന നേതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 25 ദിവസമാണ് വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. കോൺഗ്രസ് പൊതുവെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ കുറഞ്ഞ ദിവസം പ്രചരണത്തിന് കിട്ടിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് സഹായമാവും. തീർച്ചയായിട്ടും എപ്പോഴും ഏത് തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാകുമ്പോൾ വലിയ പണച്ചെലവുള്ള തെരഞ്ഞെടുപ്പാണ്. കുറച്ച് ദിവസമാകുമ്പോൾ നമുക്ക് അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് വളരെ സന്തോഷമാണ്. പിന്നെ കൊടും ചൂടാണ്. നമ്മുടെ പ്രവർത്തകരെല്ലാവരും വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ആ വലിയ ചൂടും കൂടിയുള്ള സമയമായതുകൊണ്ടുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. എങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിച്ച് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ പി ടി തോമസ് അവിടെ നിന്ന് വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു കാര്യം ഉറപ്പാണ്, യു ഡി എഫ് സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ ഉജ്ജ്വലമായ വിജയം നേടും. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യും. കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം കൂടി നടത്തും. ഓരോ തെരഞ്ഞെടുപ്പും, തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതാണ്, പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പും ജയിക്കാനുള്ളത് മാത്രമല്ല, അതാത് കാലത്തെ രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ പ്രചരണം, ഞങ്ങളുടെ നറേറ്റീവ് എന്താണ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്, ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത് ജനങ്ങളുമായി ഞങ്ങൾ സംവദിക്കും. വി ടി തോമസ് ക്രൈസ്തവ വിരുദ്ധനായിരുന്നു എന്ന തരത്തിൽ ഉമാ തോമസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില പ്രചരണങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചരണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രചരണവും നടക്കില്ല. പി ടി തോമസ് ഒരു കാലത്തും ക്രൈസ്തവ വിരുദ്ധനായിരുന്നില്ല. അദ്ദേഹം എങ്ങനെ ക്രൈസ്തവ വിരുദ്ധനാകുന്നത്? അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ തന്നെ ഇടുക്കി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ വികാരി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനൊന്നും ആയിരുന്നില്ല. ആശയപരമായ ചില പൊരുത്തക്കേടുകൾ ചില പ്രത്യേക സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതുമാത്രമാണ്. അല്ലാതെ അദ്ദേഹം ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല. ഒരു കാലത്തും അദ്ദേഹം ക്രൈസ്തവ വിരുദ്ധനായിരുന്നില്ല. ഉമാ തോമസിനെയാണ് ഇത്തരം പ്രചരണങ്ങളെ ലക്ഷ്യമിടുന്നത്? അല്ലല്ല, അതൊന്നും ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും പി ടി തോമസിൻ്റെ കീർത്തിക്കും യശസ്സിനും ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു പ്രചരണവും ഒരു കോൺഗ്രസ്സുകാരനും ചെയ്യില്ല. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിൽ ആം ആദ്മി പാർട്ടി ചുവടുറപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല. കേരളം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റിൽ ഈ ഇതുപോലത്തെ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് അപൊളിറ്റിക്കലായിട്ടുള്ളൊരു അജണ്ടയാണ്. ഒരു അരാഷ്ട്രീയവാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ അരാഷ്ട്രീയവാദത്തിന് കേരളത്തിൽ അത് വിലപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് പറയുന്നതെങ്കിലും അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു അരാഷ്ട്രീയവാദമാണ്, ഒരു തരത്തിലുള്ള അരാഷ്ട്രീയവാദം. കേരളം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റാണ്, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയെ ഒക്കെ ജനങ്ങൾ വിചാരണ ചെയ്യും തെരഞ്ഞെടുപ്പ് കാലത്ത്, തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു അരാഷ്ട്രീയ അജണ്ടയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രസക്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഉറപ്പായിട്ട് സിൽവർ ലൈൻ, കാരണം കേരളത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് സിൽവർ ലൈൻ. അത് കടന്നു പോകുന്ന പ്രദേശത്തെ ജനങ്ങളെ മാത്രമല്ല, പാരിസ്ഥിതികമായി സാമ്പത്തികമായി കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന, കേരളം മുഴുവൻ ഇരകളായി മാറുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വലമായ ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ അതെല്ലാം സിൽവർ ലൈന് നൽകുന്ന ജനങ്ങളുടെ സമ്മതമായിട്ടൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് സിൽവർ ലൈൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു അജണ്ട, ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് സിൽവർ ലൈൻ. പൊളിറ്റിക്കലാണത്,
വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത്. കേരളീയ സമൂഹത്തും അതിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഒരു കാരണവശാലും ഇല്ല, ഞങ്ങളതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പണ്ടെല്ലാം അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതായത് നഗരവാസികൾ, ഒരു മിഡിൽ ക്ലാസ് ആണ്, അവർ സാധാരണ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഞങ്ങളുടെ സ്ഥലം പോകുന്ന വിഷയമല്ല, പക്ഷെ ഞങ്ങൾക്ക് വേഗത്തിൽ ട്രെയിനിൽ പോകാൻ പറ്റാവുന്ന ഒരു സൗകര്യം കിട്ടാൻ പോവാണ്, ഞങ്ങൾക്കൊരു നഷ്ടം ഇല്ലാതെ എന്നായിരിക്കും സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്. ആ ചോദ്യത്തിൽ അതുണ്ട്. പക്ഷേ നേരെ മറിച്ചാണ് നഗരവാസികൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ അറിവിൽ ഗ്രാമവാസികളെക്കാൾ ഗൗരവത്തോടു കൂടിയാണ് നഗരവാസികൾ ഈ സിൽവർ ലൈനിനെ എതിർക്കുന്നത്. കാരണം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ, അതായത് പാരിസ്ഥിതികമായി കേരളം തകർന്നു പോകും, സാമ്പത്തികമായി കേരളം ഇതിന് വിനാശകരമാകും ഈ പദ്ധതി എന്നുള്ളത് ഗ്രാമത്തിലെ സാധാരണ ഗ്രാമീണരെക്കാൾ ഗൗരവത്തോടു കൂടി നഗരങ്ങളിലെ വോട്ടർമാർ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ്, അതുകൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ അജണ്ടയിലാക്കുന്നത്. നല്ല ചോദ്യമാണ് ചോദിച്ചത്.